നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നീലത്തിന് കീഴിലേക്ക്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇതൊരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. നീലത്ത് എന്നാണ് വിളിക്കുക പൊതുവേ. ഫുൾ ഫോമായിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. നമ്മൾ കോഴിക്കോടൊക്കെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ ഇതിൻ്റെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു MTSൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കോൺട്രാക്റ്റ് ആയിട്ടാണ്, പക്ഷേ നിങ്ങൾക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കുന്നൊരു പോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. നമുക്ക് ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്ത് ഇതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് PDF ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഇമെയിൽ വഴി അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപേക്ഷ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുമാത്രമല്ല, നിങ്ങളുടെ ടാലൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഇവർ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫ്രം എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ ദി പൊസിഷൻ ഓഫ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പ്യുവർലി ഓൺ കോൺട്രാക്ട് ബേസിസ് ഓൺ റെമ്യൂണറൈസേഷൻ ഇനീഷ്യലി ഫോർ എ പീരിയഡ് ഓഫ് 2 years. 2 വർഷത്തേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, വിച്ച് മേ ബി കൺസിഡേർഡ് ഫോർ ദി എക്സ്റ്റെൻഷൻ ബേസ്ഡ് ഓൺ പെർഫോമൻസ് ആൻഡ് റിക്വയർമെൻറ്റ്സ്. അതായത് നിങ്ങളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവർ എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നതാണ് ഈ ഒരു പോസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഇമെയിൽ വഴിയാണ് അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്യാനൊരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നതാണ്. ആ ഇമെയിൽ ID ജസ്റ്റ് നോക്കി നോക്കുക. project.recruitment2024@gmail.com എന്ന മെയിൽ ID യിലേക്കാണ് നിങ്ങളുടെ ബയോഡാറ്റയും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യേണ്ടിയുള്ളത്. അത് 29 August 2024 മുൻപായിട്ട് നിങ്ങൾ ഇത് പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്കാണിത്. ജസ്റ്റ് നിങ്ങൾ neelath.government.in എന്ന വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ച് റിക്രൂട്ട്മെൻറ്റ് സെക്ഷനിൽ പോവുകയാണെങ്കിൽ ആ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ചെക്ക് ചെയ്താലും ലഭിക്കുന്നതാണ്. ടെലഗ്രാമിൽ ഇതിൻ്റെ ബയോ ഫോം ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹയർ സെക്കൻഡറി ആണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അതോടൊപ്പം നിങ്ങൾക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, എക്സലൻറ്റ് ക്വാളിറ്റീസ് ടു വർക്ക് ഇൻ എ ടീം, അതായത് നിങ്ങൾ നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുക, ഹെൽത്തി ആയിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. 2 vacancy ആണ് ഉള്ളത്. പ്രതിമാസം നിങ്ങൾക്ക് 25,000 രൂപയായിരിക്കും ലഭിക്കുക. ഇതിൽ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് സ്റ്റാഫായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ജനറൽ അഡ്മിൻ സപ്പോർട്ട് ടു ദി PMU ടീം, അതുപോലെ ഡയറി ഡെസ്പാച്ച് ആൻഡ് കെയറിങ് ഓഫ് ഫയൽസ്, ഫോട്ടോ കോപ്പീസ് ആൻഡ് ഹാൻഡ്ലിംഗ് ഫാക്സ് മെഷീൻ, ഡാറ്റ എൻട്രി വർക്ക് ഇഫ് അലോട്ടഡ്, എനി അതർ വർക്ക്സ് റിലേറ്റഡ് ടു ദി സ്കീം ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ. അതായത് നിങ്ങൾ അത്യാവശ്യം മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആയിട്ട് പോസ്റ്റ് ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാ ക്ലർക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള പ്യൂൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള അത്യാവശ്യം എല്ലാ ജോലികളും, ഡാറ്റ എൻട്രി ഉൾപ്പെടെയുള്ള ജോലികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അത്യാവശ്യം നല്ല സാലറി സ്കെയിലാണ്. 25,000 രൂപ പ്രതിമാസം ലഭിക്കുന്നതാണ്. 2 വർഷത്തേക്കാണ് ഇപ്പോൾ കരാർ നിയമനമാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ജോലി വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് ഇതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്ലിക്കേഷൻ ഫോമിൻ്റെ ഇവിടെ ഫോട്ടോ പേസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ, അതുപോലെ നിങ്ങളുടെ പേര്, അഡ്രസ്സ് തുടങ്ങിയ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്യേണ്ട കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു ബയോഡാറ്റ പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കോപ്പികളും കാര്യങ്ങളൊക്കെ ഒരു PDF ആയിട്ട് നിങ്ങൾ ഫയൽ ചെയ്ത് ആ ഒരു മെയിൽ ID യിലേക്ക് ജസ്റ്റ് മെയിൽ ചെയ്താൽ മാത്രം മതി. അപേക്ഷ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ.